കൊല്ലം ജില്ലയിലെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളിലൊന്നായി എനിക്ക് തോന്നിയ സ്ഥലങ്ങളിലൊന്നാണ് രാജാത്തോട്ടം. ശന്തുരണി വനമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന റോസ്മലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് രാജാത്തോട്ടം. റോസ്മല എന്ന് പറഞ്ഞാൽ നമ്മൾ പാലരുവിയൊക്കെ പോകുന്ന തെമ്മല റൂട്ടിൽ, പുനലൂർ തെമ്മല നാഷണൽ ഹൈവേയിൽ ഇടത്തേക്ക് തിരിഞ്ഞ് പോകുമ്പോഴാണ്, വനമേഖലയിലേക്ക് പോകുമ്പോഴാണ് റോസ്മലയിലെത്തുന്നത്. ഈ റോസ്മല റോഡിൽ ഏതാണ്ട് 3-4 കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ച് കഴിയുമ്പോൾ വനത്തിനുള്ളിലൂടെയാണ് സഞ്ചരിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇടതുവശത്തേക്ക് ഉള്ളൊരു റോഡുണ്ട്. ആ റോഡിൽ രാജാത്തോട്ടം എന്നുള്ള ബോർഡർ വെച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്ക് പോവുകയാണ് ചെയ്യേണ്ടത്. ഞാൻ 2 തവണ ഈ റോസ്മലയിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു മനോഹരമായ സ്ഥലത്തെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു. അതിൻ്റെ പ്രധാന കാരണം ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതിനാൽ ആ സമയങ്ങളിൽ അങ്ങോട്ടേക്ക് എൻട്രി ഇല്ലായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ വളരെ മനോഹരമായ ഒരു പ്രദേശമാണിത്. ഇവിടേക്ക് എത്തിപ്പെടുന്ന കാര്യം അല്പ പ്രയാസമുണ്ട്. ഒരു വനമേഖലയിൽ കൂടെ തന്നെ അല്പദൂരം നടന്ന് എത്തേണ്ടതുണ്ട്. വണ്ടിയും വരുന്നതിന് ബൈക്കാണെങ്കിൽ ഒരു അടിവാരം വരെ എത്തും. കാറാണ് മറ്റോ ആണെങ്കിൽ ഫോർ വീലേഴ്സ് കുറച്ച് അപ്പുറത്തേക്ക് മാറ്റി നിർത്തിയിട്ട് കുറച്ച് നടന്ന് വരേണ്ടി വരും. ഏതായാലും നടന്ന് കേറലും വനത്തിലൂടെ അല്പം നടക്കുകയും പിന്നെ ഒരു മണിക്കൂറോളം കുറഞ്ഞത് നല്ലൊരു കയറ്റമുണ്ട്. ആ കയറ്റത്തിലുള്ള നടത്തം അല്പം പ്രയാസമാണ്. അതിന് കയറി വന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായ, നഷ്ടം തോന്നാത്ത രീതിയിലുള്ള ഒരു കാഴ്ചയാണുള്ളത്. ഇതിൻ്റെ ഒരു സൈഡ് തമിഴ്നാടും മറ്റ് മറു സൈഡ് കേരളവുമാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് ഉള്ള കാഴ്ച. ആ കാണുന്ന പട്ടണങ്ങളിൽ ചെങ്കോട്ട പട്ടണത്തിൻ്റെ വ്യൂ നമുക്കിവിടെ നിന്ന് നോക്കിയാൽ കാണാം. തമിഴ്നാട്ടിലെ പട്ടണങ്ങളാണ് ആ കാണുന്ന കാഴ്ച. കയറ്റത്തിനേക്കാൾ അല്പം പ്രയാസമാണ് ഇറക്കം. അവിടെയും വളരെ ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ സ്ലിപ്പായി വീഴാനുള്ള സാധ്യതയുണ്ട്. ശ്രദ്ധയോടുകൂടി കയറുകയും ഇറങ്ങുകയും ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. റോസ്മല എത്തിയിട്ടാണ് തിരിച്ചു വന്നത്. റോസ്മല കയറി പള്ളി തിരിച്ചു.